Hello friends, welcome to my YouTube channel Important Knowledge. In this video, we will talk about Thiruvananthapuram. Thiruvananthapuram. Thiruvananthapuram തലസ്ഥാനമാക്കി വരിച്ച തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ഈ നഗരത്തിന് ഉയർന്ന പരിഗണന നൽകിയിരുന്നു. തിരുവിതാംകൂറിൻ്റെയും തിരുകൊച്ചിയുടെയും പിന്നീട് ഐക്യ കേരളത്തിൻ്റെയും തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന് 1921 മുനിസിപ്പാലിറ്റി പദവി ലഭിച്ചു. 1940 കോർപ്പറേഷനായി. 1949 ജൂലൈ 1 ജില്ല രൂപം കൊണ്ടു. നിയമസഭാ മന്ദിരവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ജില്ലയുടെ വടക്കേ അതിർത്തി കൊല്ലം ജില്ലയാണ്. തെക്കും കിഴക്കും തമിഴ്നാടും പടിഞ്ഞാറ് അറബിക്കടലുമാണ് അതിർത്തി. കിഴക്കായി സഹ്യപർവ്വത മലനിരകൾ സ്ഥിതി ചെയ്യുന്നു. അഗസ്ത്യകൂടമാണ് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏകദേശം 1869 മീറ്റർ ഉയരമുണ്ട്. പഴയ തിരുവിതാംകൂറിലെ റവന്യൂ ഡിവിഷനുകൾ ഭരിച്ച ഉദ്യോഗസ്ഥരുടെ സ്ഥാനപ്പേര് ദിവാൻ പേഷ്കർ എന്നായിരുന്നു. റവന്യൂ ഡിവിഷൻ പിന്നീട് ജില്ലയായി. അതോടെ ജില്ലാധികാരി എന്ന സ്ഥാനം കളക്ടർക്കായി. കേരളത്തിലെ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളുടെയും ആസ്ഥാനം തിരുവനന്തപുരത്താണ്. KSRTC, KTDC, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ, കേര ഫെഡ്, സീഡിറ്റ്, കേരള ഹൈവേ റിസർച്ച് സെൻറ്റർ എന്ന് തുടങ്ങി കേരളത്തിലെ പല സുപ്രധാന സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മാർത്താണ്ഡവർമ്മയും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വഴി നോക്കുക. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1729 മുതൽ 1758 വരെയാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത്. തിരുവനന്തപുരത്തിന് മാത്രമായി അവകാശപ്പെടുന്ന ചില റെക്കോർഡുകളുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല, സംസ്ഥാനത്തെ ഏറ്റവും അധികം മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സദേൺ എയർ കമാൻഡ് ആസ്ഥാനം, കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, ആദ്യത്തെ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ തിരുവനന്തപുരത്താണ്. പിന്നെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി വിഴിഞ്ഞത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഫ്ലയിങ് ക്ലബും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയും സമാധിസ്ഥലമായ ശിവഗിരിയും തിരുവനന്തപുരത്താണ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, കനകക്കുന്ന് കൊട്ടാരം, കവടിയാർ കൊട്ടാരം, മ്യൂസിയം, മൃഗശാല, ആർട്ട് ഗ്യാലറി, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, ഭീമാപ്പള്ളി, പാളയംപള്ളി, കൈത്തറിക്ക് പ്രശസ്തമായ ബാലരാമപുരം, ശംഖുമുഖം, കോവളം ബീച്ച്, പൊന്മുടി, വേളി, പൂവാർ, നെയ്യാർഡാം, ആക്കുളം, വർക്കല, അരുവിക്കര, മീൻമുട്ടി വെള്ളച്ചാട്ടം, അഗസ്ത്യകൂടം തുടങ്ങിയവ. നെയ്യാർ, കരമന, വാമനപുരം എന്നീ നദികളാണ് തിരുവനന്തപുരത്തിൽ കൂടെ മെയിനായി ഒഴുകുന്നത്. ഇടവ, നടയറ, കഠിനംകുളം, വേളി, അഞ്ചുതെങ്ങ് എന്നീ കായലുകളുമുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ അഭിമാനമായ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററും തിരുവനന്തപുരത്താണ്. 1962 തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത്. VSSC തുടങ്ങിയതാവട്ടെ 1965. 78 കിലോമീറ്റർ കടൽ തീരവും 1317 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയും തിരുവനന്തപുരത്തിനുണ്ട്. 2011 കണക്കനുസരിച്ച് തിരുവനന്തപുരത്തെ ജനസംഖ്യ 331,427 ആണ്. സാക്ഷരത 93%. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ. ബൈ.